ഇന്ന് കർത്താവിന്റെ ശരീര രക്തങ്ങളുടെ തിരുനാൾ. പരിശുദ്ധ കുർബാന മുഖ്യപ്രമേയമായി വരുന്ന ഒരു തിരുനാൾ തന്നെയാണ് പെസഹ വ്യാഴവും. പരിശുദ്ധ കുർബാന എന്ന നവ്യമായ ബലിയർപ്പണത്തിന്റെ സ്ഥാപനത്തെ കുറിക്കുന്നത്. എന്നാൽ ഇന്ന് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തിന്റെ മർമ്മപ്രധാനമായ ഒരു ഭാഗം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ തിരുനാൾ നാം കൊണ്ടാടുന്നത്. പരിശുദ്ധ കുർബാനയിലെ ക്രിസ്തുവിന്റെ യഥാർത്ഥ സാന്നിധ്യം, റിയൽ പ്രസൻസ്. തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് പൊതുവെ പറയുന്നത് പോലെയല്ല ഇത്. ദൈവത്തിന്റെ രക്ഷാകരമായ സുനിശ്ചിതമായ സാന്നിധ്യമാണ്. പരിശുദ്ധ തൃത്വത്തെ ധ്യാനിച്ചപ്പോൾ മനുഷ്യന്റെ ചിന്തയുടെ മാനങ്ങൾ പരിമിതമായതുകൊണ്ട് അത് ഗ്രഹിക്കുക എളുപ്പമല്ലെന്ന് നാം കണ്ടു. സമാനമായ ഒരു കഷ്ടപ്പാട് ഇവിടെയുമുണ്ട്. പദാർത്ഥം, സബ്സ്റ്റൻസ് എന്നൊരു സങ്കല്പമുണ്ട് തത്വചിന്തയിൽ. ഗ്രീക്കിൽ ഔസിയ എന്ന് പറയും, ലത്തീനിൽ സുബ്സ്റ്റാൻസ്യും. ഈ വാക്കുകൾ ഓർത്തു വയ്ക്കണേ അല്പനേരം. ഒരു വസ്തു ഒരു പ്രത്യേക വസ്തുവായിരിക്കുന്നത് അതിൻ്റെ പദാർത്ഥ ഗുണം കൊണ്ടാണ്. ഉദാഹരണം, ഒരു പ്ലേറ്റിൽ നിരത്തി വച്ചിരിക്കുന്ന ഓരോ അപ്പവും അപ്പങ്ങളാണ്. അവ തമ്മിൽ അല്പസ്വല്പം വ്യത്യാസമൊക്കെ കണ്ടേക്കും എന്ന് മാത്രം. ഇനി നമ്മൾ ചോദിക്കുന്നു, ഒരു വസ്തുവിനെ അപ്പമെന്ന് എപ്പോഴാണ് വിളിക്കാൻ സാധിക്കുക? ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചേർന്നാലേ അത് അപ്പമാകൂ എന്ന് നമുക്കറിയാം. ആ അടിസ്ഥാനപരമായ സവിശേഷ ഗുണങ്ങളെ വേർതിരിച്ചു കാണാൻ മനുഷ്യബുദ്ധിക്ക് കഴിവുണ്ട്. കറുത്തതും വെളുത്തതും പൊക്കം കുറഞ്ഞതും കൂടിയതും അങ്ങനെ എന്തെല്ലാം വ്യത്യാസങ്ങൾ പുറമേ കണ്ടാലും മനുഷ്യരെയെല്ലാം മനുഷ്യനെന്നല്ലേ നമ്മളുടെ ബുദ്ധി മനസ്സിലാക്കുന്നത്. അപ്പോൾ ബുദ്ധി പറഞ്ഞു പഠിപ്പിക്കും, ഓരോ വസ്തുവിനും അതിൻ്റെ പദാർത്ഥമുണ്ട്. മനുഷ്യന് മനുഷ്യത്വമാണ്, അവനിൽ കുതിരയുടെ പദാർത്ഥം കാണില്ല. കത്തോലിക്ക വിശ്വാസത്തിൽ ഒരു ഗോതമ്പപ്പം എങ്ങനെ ക്രിസ്തു ശരീരമായി മാറുന്നു എന്നത് സാങ്കേതികമായ ഒരു പദം ഉപയോഗിച്ചാണ് പഠിപ്പിക്കുന്നത്. ട്രാൻസബ്സ്റ്റാൻസിയേഷൻ, പദാർത്ഥാന്തരീകരണം, പദാർത്ഥം മാറി മറിയുക. അവിടെ നമ്മുടെ ബുദ്ധി കലാപക്കൊടി ഉയർത്തും. പുറമേക്ക് ഇന്ന ഇന്ന ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു വസ്തു അതിൻ്റെ ഉള്ളിൽ അഥവാ സത്തയിൽ അതിന് തുല്യമായ പദാർത്ഥമാകണമല്ലോ. അപ്പമായി കണ്ണിൽ കാണപ്പെടുന്നത് അപ്പമല്ലാതെ പിന്നെ എങ്ങനെ ക്രിസ്തുവായി തീരും എന്നൊരു ചിന്ത അവിടെ കലഹിച്ചു തുടങ്ങും. പല സഭാസമൂഹങ്ങളും ഈ ഒരു കുഴപ്പം ഒഴിവാക്കാൻ യഥാർത്ഥ സാന്നിധ്യത്തെ മയപ്പെടുത്തിയും കാവ്യാത്മകമായും വ്യാഖ്യാനം ചെയ്തുമൊക്കെ പഠിപ്പിക്കും. പക്ഷേ ഇന്ന് സകലരും ഇടറി ഒഴിഞ്ഞുപോയിട്ടും ക്രിസ്തു ഈ പഠനത്തിൽ തന്നെ ഉറച്ചു നിന്നു എന്ന് സുവിശേഷ ഭാഗം ശ്രദ്ധിക്കണേ. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ ഇന്ന് പച്ചയായ ഭാഷയിലാണ് പഠിപ്പിക്കുന്നത്. യോഹന്നാൻ 6:1, ഒരു അപ്പകഷ്ണത്തിൽ തുടങ്ങി മന്നയിലൂടെ ഉയർന്നു പൊങ്ങി ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജീവന്റെ അപ്പത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്നു. തന്റെ ശരീരത്തെക്കുറിച്ച് പറയുമ്പോൾ ചവച്ചരച്ച് ഭക്ഷണദ്രവ്യം കഴിക്കുന്നത് സൂചിപ്പിക്കുന്ന ട്രോഗെയിൻ എന്ന അപരിഷ്കൃതമായ വാക്കാണ് ഈശോ ഉപയോഗിക്കുന്നത്. ആലങ്കാരിക ഭംഗിയുള്ള ഫഗെയിൻ എന്ന വാക്കല്ല. ഇന്നലെ നാം കണ്ടതുപോലെ തിരഞ്ഞെടുപ്പുകളെ രണ്ട് ഭിന്ന ധ്രുവങ്ങളായി കാണുന്ന ഒരു രീതി യോഹന്നാനിലുണ്ട്. ഡുവലിസം, ഇരുളും വെളിച്ചവും, ജീവനും മരണവുമൊക്കെ അതിനാലാണ് യോഹന്നാൻ സമൃദ്ധമായി ഉപയോഗിക്കുന്നത്. ഇതും ഇതുപോലെ നിശ്ചിതമായൊരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ട സന്ദർഭം തന്നെയാണ്. ഇതല്ലെങ്കിൽ അത്, അല്ലാതെ നടുക്കുള്ള ഒത്തുതീർപ്പുകളില്ല. അത് സത്യമായും ക്രിസ്തു ശരീരമാണ്. അതാണ് സഭയുടെ ഉറവിടവും ഉച്ചകോടിയും. യഥാർത്ഥ ക്രിസ്തു ശരീരത്തിൽ കുറഞ്ഞ ഒന്നായും പരിശുദ്ധ കുർബാനയെ ചുരുക്കാൻ നമുക്ക് സാധിക്കാത്തത് അതിനാലാണ്. സഭകൾ തമ്മിലുള്ള ഐക്യത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു അളവുകോലും ഇത് തന്നെയാണ്. പദാർത്ഥാന്തരീകരണം നമുക്ക് വിശകലനാത്മകമായി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിൽ ഒരു ദിവ്യരഹസ്യം അടങ്ങിയിട്ടുണ്ട്. കേവലം മാനുഷിക കാഴ്ചപ്പാടിൽ അത് ഒതുക്കി കിട്ടണം എന്ന് ചിന്തിക്കാവുന്നതല്ല. ഇന്ന് മരുഭൂമിയിൽ വെച്ച് പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എന്ന് നാം വായിക്കുന്നു. മന്ന എന്നാൽ ഇതെന്താ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഇതുവരെ ആരും രുചിച്ചിട്ടില്ലാത്തതായിരുന്നു മന്ന. അത് അനിർവചനീയമാണ്. ശാസ്ത്രീയമായി മന്ന എന്തെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ല, പകരം എന്തൊരു അത്ഭുതമാണ് മന്നായുടെ വർഷം എന്നതാണ് വിശ്വാസാനുഭവം. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അന്നന്ന് വേണ്ടുന്ന ആഹാരം എന്ന ഭാഗം വിചിത്രമായൊരു വാക്കുകൊണ്ടാണ് സുവിശേഷകന്മാർ കുറിച്ചത്, എപ്പിഔസിയോസ്. ഔസിയോസ് എന്നാൽ പദാർത്ഥം. അത് മാത്രമായിരുന്നെങ്കിൽ ഭക്ഷണ പദാർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാം. എപ്പി ഔസിയോസ് എന്ന് പറയുമ്പോൾ ഉപരിപദാർത്ഥം, അലൗകികമായൊരു പദാർത്ഥം എന്നർത്ഥം വരും. അങ്ങനെയൊരു പദാർത്ഥം സങ്കല്പിക്കാൻ തന്നെ മനുഷ്യന് അസാധ്യമാണ്. പിന്നെയാണ് അത് ദൈനംദിനം സേവിച്ച് വയറ് നിറയ്ക്കുക എന്നത്. വിശുദ്ധ ജെറോം ഈ വാക്കിനെ ലത്തീൻ ബൈബിളിൽ പരിഭാഷപ്പെടുത്തിയത് സൂപ്പർ സുബ്സ്റ്റാൻസിയ എന്നാണ്. പരിശുദ്ധ കുർബാന കണ്ണിൽ പതിയുന്ന ഒരു ഭക്ഷണ പദാർത്ഥത്തിനും മീതെ ഒരു ഉപരിപദാർത്ഥമായി മാറിയെന്ന് കത്തോലിക്ക വിശ്വാസം ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന വാക്ക് ഉപയോഗിച്ച് പഠിപ്പിക്കുന്നത് ഈ അർത്ഥത്തിലാണ്. വിശുദ്ധ തോമസ് അക്വിനാസ് പഠിപ്പിച്ചതുപോലെ ആത്മാർത്ഥ ഹൃദയർക്ക് സന്തതമായ വിശ്വാസം കൊണ്ട് തന്നെ ഈ ദിവ്യരഹസ്യം സുവ്യക്തമാകും. സോളാ ഫിദേ സുഫിചിത്. ഇസയാസ് 45:15, സത്യമായും നീ മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. ദേവൂസ് അബ്സ്കോന്തിത്തൂസ്. സൃഷ്ടിയിൽ ദൈവം
വസ്തുക്കൾ കൊണ്ട് മറതീർക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ വാക്കുകൾ കൊണ്ട്, മനുഷ്യാവതാരത്തിൽ തൻ്റെ മനുഷ്യ സ്വഭാവം കൊണ്ട്, പരിശുദ്ധ കുർബാനയിൽ അപ്പത്തിൻ്റെയും മീഞ്ഞിൻ്റെയും സാദൃശ്യം കൊണ്ട്. ഈ വചനത്തെ ഇങ്ങനെയാണ് വിശുദ്ധ തോമസ് അക്വിനാസ്, വിശുദ്ധ അൽഫോൺസസ് ലിഗോരി മുതലായവർ വ്യാഖ്യാനിച്ചത്. വിശുദ്ധ അൽഫോൺസസ് ലിഗോരി പറയുമായിരുന്നു, മറ്റെന്തിനേക്കാളുമേറെ പരിശുദ്ധ കുർബാന എന്ന രഹസ്യത്തിനാണ് ആ പദവി ഏറെ ചേരുക. മറഞ്ഞിരിക്കുന്ന ദൈവം. ഈ ദിവസങ്ങളിൽ ഏലിയായുടെ വേദനകൾ നാം കണ്ടതാണ്. ദൈവമുഖം കാണാൻ വേണ്ടിയുള്ള അവൻ്റെ അഭിനിവേശം. ഒടുക്കം എങ്ങനെ ലാളിത്യത്തിൽ നേർമയിൽ ദൈവം എഴുന്നള്ളിയെന്നും നേർത്ത മർമ്മരം. നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട കാർഡിനൽ റോബർട്ട് സാറായുടെ പവർ ഓഫ് സൈലൻസ് എന്ന ഗ്രന്ഥം മൗനത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തെ ധ്യാനിക്കുന്നുണ്ട്. അവനെ മൗനത്തിൽ ശ്രദ്ധാപൂർവ്വം ധ്യാനിക്കുന്നവർക്ക് ദൈവത്തുടിപ്പ് മനസ്സിലാകൂ. ഒളിച്ചോടിപ്പോയ ദൈവമല്ല നമുക്ക്, അവൻ തന്നെ തന്നെ തൻ്റെ പുത്രനിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ഉരുത്തിരിയുന്ന അനുഭവങ്ങളാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാളും വരാനിരിക്കുന്ന തിരുഹൃദയ തിരുനാളും. ഇന്നലെ നമ്മൾ തിരുനാൾ കൊണ്ടാടിയ വിശുദ്ധ അന്തോണിയുടെ കഥ പ്രശസ്തമാണല്ലോ, പരിശുദ്ധ കുർബാനയിലെ യഥാർത്ഥ സാന്നിധ്യം തിരിച്ചറിഞ്ഞ മുട്ടുകുത്തി നിന്ന കഴുതയുടെ കഥ. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ കുർബാനയെ അനുഭവിച്ചിരുന്ന ലളിതമായ ഫ്രാൻസിസ്കൻ ആധ്യാത്മികതയുടെ നേർക്കാഴ്ചയാണത്. ക്രിസ്തുവിൻ്റെ കുർബാന എന്നാൽ അവൻ്റെ പെസഹാനുഭവമാണെന്നും സഹനവുമാണെന്നും മനസ്സിലാക്കി അവൻ്റെ ശരീരമാകുന്ന സഭയെ കെട്ടിപ്പടുക്കാൻ ആ പാരമ്പര്യം ശ്രമിച്ചത് അതുകൊണ്ടാണ്. നീ പോയി എൻ്റെ ആലയം പണിയുക. പരിശുദ്ധ കുർബാനയാണ് സഭയാകുന്ന ആലയത്തെ നിർമ്മിക്കുന്നത് എന്ന് ഇന്ന് നാം ആഴത്തിൽ തിരിച്ചറിയുന്നു. 2003 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പുറപ്പെടുവിച്ച എക്ലേസിയ ദേ എവുക്കരിസ്തിയ, പരിശുദ്ധ കുർബാനയുടെ സഭ എന്ന തിരുവെഴുത്ത് ഇത് പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ കുർബാന സഭയെ പണിതുയർത്തുന്നു, സഭയാകട്ടെ പരിശുദ്ധ കുർബാനയെ ആചരിക്കുന്നു. ഇന്ന് പരിശുദ്ധ കുർബാന ബലിയായോ സാന്നിധ്യമായോ അനുഭവിക്കാൻ പറ്റാത്ത ഒരു കാലയളവിൽ നമ്മൾ ഇസ്രായേലിൻ്റെ മരുഭൂമി അനുഭവത്തിലൂടെ കടന്നുപോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏലിയായി മരുഭൂമിയിൽ അലഞ്ഞു. ഇസ്രായേൽ 40 വർഷം, ഏലിയ 40 ദിവസം. എങ്കിലും ദൈവം അവർക്ക് അന്നന്ന് വേണ്ടുന്ന ആഹാരം നൽകിയെന്ന് മാത്രമല്ല അത് വിളമ്പിക്കൊടുക്കുകയും ചെയ്തു. എഴുന്നേറ്റ് ഭക്ഷിക്കുക, ഇനിയും ഏറെ ദൂരം പോകാനുണ്ട്. ഇതെല്ലാം ധ്യാനിച്ച് ആർച്ച് ബിഷപ്പ് റോബർട്ട് ബാരൻ പറയും, ഈ മരുയാത്രയിൽ ഭക്ഷണം കൂടാതെ മുന്നേറാനാകും എന്ന് കരുതുന്നെങ്കിൽ നമ്മൾ വലിയ ലോകപരിചയമില്ലാത്തവരായിരിക്കാം. ഈ ആധ്യാത്മിക വഴിയിൽ അവൻ നമുക്ക് നൽകുന്നത് യഥാർത്ഥ പാനീയവും യഥാർത്ഥ ഭക്ഷണവുമാണ്. അത് സ്വീകരിക്കുക. ഏലിയ കേട്ട നേർത്ത സ്വരം, നേർത്ത മഞ്ഞ് പോലെയുള്ള മന്ന, നല്ല നേർമയിൽ പൊടിച്ച അഹ്റോന്റെ കുന്തിരുക്കം, ആ നേർമകളെല്ലാം ഒരേ പദം കൊണ്ടാണല്ലോ തിരുവചനം കുറിച്ചത് നാം കണ്ടതാണ്. ഇന്ന് 147 സങ്കീർത്തനം ദരിദ്രർക്ക് ദൈവം നൽകുന്ന അന്നപാനീയങ്ങളും രോമക്കുപ്പായങ്ങളും കാരുണ്യവർഷവും എല്ലാം കൊണ്ടാടുന്നു. മുന്തിയതരം ഗോതമ്പ് കൊണ്ട് നമ്മെ നാഥൻ ഊട്ടുന്നു. 81 സങ്കീർത്തനവും ഈ പ്രയോഗം ആവർത്തിക്കുന്നുണ്ട്. ഫൈനസ്റ്റ് വീറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ. നല്ല നേർമയിൽ പൊടിച്ചതിനെയാണ് ഫൈനസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഹീബ്രുവിൽ ഖേലെബ് എന്നാണ് പദം. നെയ്മുറ്റിയത്, കൊഴുത്തത്, തടിച്ചത് എന്നൊക്കെ അർത്ഥം. പൊടിയും തോറും തടി കൂടുന്ന ദിവ്യാത്ഭുതമാണ് ഈ മാലാഖമാരുടെ അപ്പം. തകർക്കും തോറും മികവേറുന്ന ഒന്ന്. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് സിംഹങ്ങളുടെ വായിൽ എറിയപ്പെട്ടപ്പോൾ തൻ്റെ ശാരീരിക പീഡകളെ ഒരു കുർബാനയപ്പത്തിൻ്റെ ഫ്രെയിമിലാണ് കണ്ടത്. ഗോതമ്പ് പൊടിഞ്ഞ അപ്പമാകും പോലെ, മുന്തിരി ഞെരുങ്ങി വീഞ്ഞാകും പോലെ സിംഹങ്ങളുടെ അടിയേറ്റ് ഞാൻ പൊടിയണം. സഹനത്തിൻ്റെ തിരികല്ലിൽ ഗോതമ്പ് മുന്തിയ രീതിയിൽ പൊടിയണം. ജീവിതത്തിൻ്റെ ചൂടുകല്ലിൽ അവ തിരുവോസ്തിയായി ബലിവേദി അണയുകയും വേണം. ഏലിയായ്ക്ക് കല്ലിൽ ചുട്ടപ്പം നാഥന് വിളമ്പിയതുപോലെ തന്നെ. മോശ ഇന്ന് ദൈവജനത്തോട് പറയും, നിങ്ങൾ ഒരു കാരണവശാലും പിന്തിരിഞ്ഞു നോക്കേണ്ട. അടിമത്തത്തിൻ്റെ ഈജിപ്ത് വാസം പഴങ്കഥയായി മാറ്റി നിങ്ങളുടെ ദൈവം. ഇന്ന് 2 കൊരിന്ത്യരോട് പൗലോസ് ശ്ലീഹ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് സംസാരിക്കുന്നത് വിഗ്രഹാരാധനയിൽ നിന്ന് ഓടി അകലാൻ ശക്തമായി താക്കീത് ചെയ്യുന്ന ഭാഗത്താണ്. കുർബാനയാചരണം, അനുഭവം, ക്രിസ്തുവിൻ്റെ ആത്മാവിലും ശരീരത്തിലും ദിവ്യത്വത്തിലുമുള്ള നമ്മുടെ പങ്കുചേരലാണ്. പിശാചുക്കളുടെ പങ്കാളിത്തമല്ല ക്രിസ്തീയത എന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ കുർബാനയോട് നാം കാണിക്കുന്ന അവഹേളനങ്ങൾ പലതും തിന്മയ്ക്ക് നടവാതിൽ തുറന്നിട്ട് കൊടുക്കുന്നത് പോലെയാണെന്ന് മറക്കരുത്. ഈജിപ്ത് ആത്മീയവും ശാരീരികവുമായ എല്ലാ ബന്ധനങ്ങളുടെയും ഒരടയാളമായിരുന്നു. അതിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് കുർബാന അനുഭവം. അതിന് ആത്മീയവും ശാരീരികവുമായ സൗഖ്യം തരാൻ കൽപ്പുണ്ട്. ഗരസേനരുടെ നാട്ടിൽ കർത്താവ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന സംഭവം ഇവിടെ ഒന്ന് ധ്യാനിച്ചു നോക്കാം. തിന്മയുടെ വിളനിലത്തെ, അതിപ്രസരത്തെ സൂചിപ്പിക്കാൻ സുവിശേഷകന്മാർ ചില വിവരണങ്ങൾ നൽകുന്നുണ്ട്. കല്ലറകൾ, ദൈവദൂഷണം പറയുന്ന പിശാചു ബാധിതർ, ആക്രോശം, ചങ്ങലക്കിലുക്കം, ആചാരശുദ്ധിയില്ലാത്ത പന്നിക്കൂട്ടം, അങ്ങനെ അങ്ങനെ. ആ പിശാചു ബാധിതർ വലിയ വായിലാണ് സംസാരിക്കുന്നത്. അവർ ദൈവത്തെ മനസ്സിലാക്കുന്നത് തന്നെ പീഡകനായിട്ടാണ്, മോചകനായിട്ടല്ല. പിശാചുക്കളുടെ കുഴപ്പം അതാണ്. അതിനെല്ലാം വിപരീതമായി ഈശോ പരിമിതങ്ങളായ വാക്കുകൾ മാത്രമാണ് ഉരുവിടുന്നത്. മത്തായി വിവരിക്കുമ്പോൾ ഒരേ ഒരു വാക്ക് മാത്രം, പുറത്തു പോവുക.
പിശാചുക്കൾ പുറത്തുപോയി പ്രവേശിക്കുന്നതാകട്ടെ പന്നിക്കൂട്ടത്തിലും ഒരു മോചനം ആഗ്രഹിക്കാത്ത തിന്മയുടെ ദുശ്ശാഠ്യത്തിന്റെ ലക്ഷണമാണത്. അശുദ്ധരായ മനുഷ്യരെ വിട്ട് അശുദ്ധരായ ജീവികളിൽ, അശുദ്ധിയിൽ നിന്ന് വീണ്ടും അശുദ്ധിയിലേക്ക്. കർത്താവെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന പ്രാർത്ഥനകൾ കുർബാനക്രമങ്ങളിൽ നാം ഉപയോഗിക്കാറുണ്ടല്ലോ. ഏറ്റവും പരിശുദ്ധമായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നാം അവനെപ്പോലെ ആകാൻ ചെയ്യുന്നതാണ് ആ പ്രാർത്ഥനയും പ്രഖ്യാപനവുമെല്ലാം. പക്ഷെ പിശാചുക്കൾക്ക് ആ ഒരു ആനുകൂല്യമോ അവസരമോ ആവശ്യമില്ല. ഇന്ന് ഒരു സിനിമ കണ്ടപ്പോൾ ഒരു വില്ലൻ തന്റെ എതിരാളികളെ ശിക്ഷിക്കുന്ന രീതി അയാൾ വിശേഷിപ്പിച്ചത് കോൺട്രാ പാസോ എന്നാണ്. വിപരീതാനുഭവം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇന്ന് വചനവ്യാഖ്യാനം വായിക്കുമ്പോഴും ആ വാക്ക് വീണ്ടും കണ്ടെത്തി. ഒരു നിമിത്തം പോലെ മഹാകവി ദാന്തെ നരകത്തെ വിവരിച്ചപ്പോൾ ഉപയോഗിച്ചൊരു സങ്കല്പമാണത്. ഉദാഹരണം: കൈക്കരുത്ത് കാണിക്കുന്നവന്റെ കൈ വെട്ടിക്കളയുക, ഭാവി ഫലം പറയുന്നവന്റെ തല പുറകിലേക്ക് തിരിച്ചുവെക്കുക എന്നിങ്ങനെയുള്ള ശിക്ഷാവിധികൾ ദാന്തെ കണ്ട നരകത്തിലുണ്ടത്രേ. മുന്നിലുള്ളത് ബഹുദൂരം കാണാൻ ആഗ്രഹിച്ച് ഭാവി പ്രവചിച്ചവന് മുന്നിൽ ഒരിഞ്ചു പോലും കാണാൻ അനുവദിക്കാത്ത ശിക്ഷാരീതി. പിശാചുക്കൾ പന്നിക്കൂട്ടത്തിലേക്ക് പോകുമ്പോൾ അവർ അവരുടെ തന്നെ നിലവാരം വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കോൺട്രാപാസോയെ വരിക്കുന്നവർ. അതേസമയം മൗനം തുളുമ്പുന്ന വാക്കുകളിൽ നമ്മുടെ ഉള്ളറകളിൽ വെളിച്ചമായി ദിവ്യകാരുണ്യനാഥനുണ്ട്. ഇരുട്ടിൽ നിന്നും കെട്ടുകൾ പൊട്ടിച്ച് പുറത്തു വരിക എന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ നൽകുന്ന ഭോജ്യമാണ് അവിടുന്ന്. അത് ഭക്ഷിക്കുന്നവൻ മരണത്തെ രുചിക്കില്ല, മരിച്ചവർ ഉയർത്തു വരിക തന്നെ ചെയ്യും. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞു, നമ്മൾ എന്ത് ഭക്ഷിക്കുന്നുവോ നാം അതായിത്തീരുന്നു. നാം ഭക്ഷിക്കുന്നതാകട്ടെ ക്രിസ്തുവിനെയും. Yeah.